ഹായ് കൂട്ടുകാരെ, ജാനി നേനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്കറികളിലെ സൂപ്പർ സ്റ്റാർ ആയ ചീരത്തോരന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടുന്ന് മാമി തന്നുവിട്ടാണ് ഈ ചീര. ചീര പറിക്കാൻ പരുവായിട്ടില്ലായിരുന്നു. പിന്നെ ചീര പറിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെന്നില്ലെങ്കിലോ എന്ന് കരുതി നേരത്തെ ഇങ്ങ് തന്നുവിട്ടതാണ്. അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പം പിറ്റേന്ന് എടുക്കുമ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നതുൾപ്പെടെ ചീര ആരോഗ്യത്തിന് പലതരത്തിൽ ഗുണം ചെയ്യുന്നു. സാധാരണ നമ്മൾ തോരൻ അരിയുമ്പം ചീരയുടെ തണ്ടും ഇലയും രണ്ടായിട്ടാണ് അരിഞ്ഞു വെക്കുന്നത്. ഇത് പക്ഷേ പരുവാകാത്ത ചീര ആയതുകൊണ്ട് തന്നെ തണ്ടൊക്കെ ഭയങ്കര സോഫ്റ്റായിരുന്നു. അപ്പം ഒരുമിച്ച് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. വിറ്റാമിനുകളും ധാതുക്കളും ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് സമ്പുഷ്ടമായ ചീരയെ നമുക്ക് ഇലക്കറികളിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാം. ചീരത്തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 പിടി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചോറ് വെക്കാൻ എടുക്കുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചീരയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം കുറവാണ്. പക്ഷേ ലയിക്കുന്ന നാരുകൾ ഇവയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. നമ്മൾ ഇട്ടുകൊടുത്ത അരിയെല്ലാം നന്നായി പൊള്ളി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ഒരുമിച്ച് എല്ലാം കൂടെ ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് പകുതി പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചീര ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ചീര അരിയുമ്പം ഒത്തിരി ഉണ്ടെങ്കിലും പക്ഷേ അത് വെന്ത് വരുമ്പം അതിൻ്റെ പകുതിയേ കാണത്തുള്ളൂ. ചീരയിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. ചീര പോലുള്ള ജലസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ നന്നായി ജലാംശം നിലനിർത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ചീരയിലുള്ള ലൂട്ടിൻ, സിയാസാന്തിൻ എന്നിവ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആദ്യം ചേർത്ത് കൊടുത്ത ചീരയിലെയും തണ്ടുവെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ടായിട്ടിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ചട്ടിക്കകത്ത് സ്ഥലം തികയാത്തത് കൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ടിട്ട് ഇളക്കിയെടുത്തത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1-10 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ തന്നെ ഇലയൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ചീര ഇലയ്ക്കകത്തുള്ള വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടിയത്. ഈ സമയം കൊണ്ട് തന്നെ തോരൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുക്കണം. വെന്ത് പാകമായ ചീര 4 വശത്തേക്ക് മാറ്റിയതിന് ശേഷം നടുക്കോട്ട് അരപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടെ തത്തി പൊത്തി വെച്ച് 1-3 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടും. അതിനുശേഷം മൂടി തുറന്ന് ചീരയും അരപ്പും എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചീരത്തോറിനകത്ത് വെള്ളമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ തുറന്നു വെച്ച് നന്നായി ഇളക്കിയെടുത്ത് ഡ്രൈ ആക്കിയെടുക്കാം. ചീര പോഷകസമൃദ്ധമായ ഭക്ഷണമാണെങ്കിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ളവരും വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളവരും രക്തം കട്ടപിടിക്കുന്ന പ്രശ്നം നേരിടുന്നവരും വലിയ അളവിൽ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ രുചികരമായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. വിറ്റാമിനുകളും മിനറലുകളും ഇലക്കറികളിലാണ് കൂടുതലായി അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.